ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രിയുടെ ഫോക്കസ് ഏരിയയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയ പുറത്ത് വന്നിട്ടുണ്ട്, ഒഫീഷ്യലായിട്ടുള്ള ഫോക്കസ് ഏരിയയാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് കെമിസ്ട്രിയിൽ വരുന്നതെന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അറ്റോമിക് ആൻഡ് മോളിക്കുലാർ മാസ്, മോൾ കോൺസെപ്റ്റ് ആൻഡ് മോളാർ മാസ്, ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്നീ ടോപ്പിക്സാണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് റൂതർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, പാർട്ടിക്കൽ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, പ്ലാങ്ക് ക്വാണ്ടം തിയറി, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, അറ്റോമിക് സ്പെക്ട്രം, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം, ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ, ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഓർബിറ്റൽസ് ആൻഡ് ക്വാണ്ടം നമ്പേഴ്സ്, ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസ് ഇൻ ആറ്റം, സ്റ്റെബിലിറ്റി ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് സബ്ഷെൽസ് എന്നീ ടോപ്പിക്സാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്, അതിൽ നിന്ന് മോഡേൺ പീരിയോഡിക് ലോ ആൻഡ് ദ പ്രസൻറ്റ് ഫോം ഓഫ് ദ പീരിയോഡിക് ടേബിൾ എന്ന ടോപ്പിക്കും, ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന ടോപ്പിക്, ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നാലാമത്തെ ചാപ്റ്ററായിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൽ നമുക്ക് വരുന്ന ടോപ്പിക്സ് ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, വാലൻസ് ബോണ്ട് തിയറി, ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ, അതർ എക്സാമ്പിൾസ് ഓഫ് എസ് പി ത്രീ, എസ് പി ടു ആൻഡ് എസ് പി ഹൈബ്രിഡൈസേഷൻ, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ബോണ്ടിങ് ഇൻ സം ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ്, ഹൈഡ്രജൻ മോളിക്യൂൾ, ഹീലിയം മോളിക്യൂൾ ആൻഡ് ഓക്സിജൻ മോളിക്യൂൾ. അഞ്ചാമത്തെ ചാപ്റ്ററായിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ നിന്ന് ബോയിൽസ് ലോ, പ്രഷർ വോളിയം റിലേഷൻഷിപ്പ്, ചാൾസ് ലോ, ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ്, അവഗാഡ്രോ ലോ, വോളിയം എമൗണ്ട് റിലേഷൻഷിപ്പ്, ഈ മൂന്ന് ലോസും വരുന്നുണ്ട്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഡെറിവേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ഓൺലി. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് അതിൻ്റെ ഡെറിവേഷനും അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് മാത്രമേ വരുള്ളൂ. കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസും ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്, ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. അടുത്തത് ആറാമത്തെ ചാപ്റ്ററായ തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ നിന്ന് ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്, ടൈപ്സ് ഓഫ് ദ സിസ്റ്റം, ദ ഇൻറ്റേർണൽ എനർജി ആസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ, ദ ജനറൽ യൂസ്, എൻതാൽപ്പി, എ യൂസ്ഫുൾ ന്യൂ സ്റ്റേറ്റ് ഫംഗ്ഷൻ, എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റെൻസീവ് പ്രോപ്പർട്ടീസ്, എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ, റിയാക്ഷൻ എന്താൽപ്പി, സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് റിയാക്ഷൻ, ഹെസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ്, സമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇലസ്ട്രേഷൻ. പിന്നെ ഒരു ടോപ്പിക്കുള്ളത് സ്പോണ്ടേനിറ്റിയാണ്. ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ നിന്ന് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റംസ്, അരീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്, ദ ബ്രോൺസ്റ്റഡ് ലൗറി ആസിഡ്സ് ആൻഡ് ബേസസ്, ലൂയിസ് ആസിഡ്സ് ആൻഡ് ബേസസ്, ദ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ്സ് അയോണിക് പ്രോഡക്റ്റ്, ദ പി എച്ച് സ്കെയിൽ, ബഫർ സൊല്യൂഷൻ, ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിൾ ഓൺലി. ബഫർ സൊല്യൂഷൻ്റെ ഡെഫിനിഷനും എക്സാമ്പിളും മാത്രം പഠിച്ചാൽ മതി ഫോക്കസ് ഏരിയയിൽ വരുമ്പോൾ. എട്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള റിഡോക്സ് റിയാക്ഷനിൽ നിന്ന് നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ, ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, ബാലൻസിംഗ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. ഹൈഡ്രജൻ എന്ന ഒമ്പതാമത്തെ ചാപ്റ്ററിൽ വരുന്നത് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ഹൈഡ്രൈഡ്സ്, ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ, സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. പത്താമത്തെ ചാപ്റ്ററായിട്ടുള്ള ദ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ്, സൊല്യൂഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ, അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം, സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം, സോഡിയം കാർബണേറ്റ്, വാഷിംഗ് സോഡ എൻ എ ടു സി ഒ ത്രീ ടെൻ എച്ച് ടു ഒ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, ബേക്കിംഗ് സോഡ എൻ എ എച്ച് സി ഒ ത്രീ, സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽഷ്യം. ദ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് ഡൈബോറൈൻ, അലോട്രോപ്സ് ഓഫ് കാർബൺ, കാർബൺ മോണോക്സൈഡ്, സിലിക്കൺസ് എന്നീ നാല് ടോപ്പിക്കുകളാണ്. ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പൾസ് ആൻഡ് ടെക്നിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഐസോമെറിസം, ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ, ഡിറ്റക്ഷൻ ഓഫ് അതർ എലമെൻറ്റ്സ്, എ ടെസ്റ്റ് ഫോർ ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ആൻഡ് ഹൈഡ്രജൻ എന്നീ ടോപ്പിക്സാണ് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പൾസ് ആൻഡ് ടെക്നിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രിപ്പറേഷൻ ആൽക്കെയിൻസ് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്, വുഡ്സ് റിയാക്ഷൻ പ്രോപ്പർട്ടീസ്, ഐസോമറൈസേഷൻ, അരോമാറ്റൈസേഷൻ, കൺഫർമേഷൻസ്, പ്രിപ്പറേഷൻ ആൽക്കീൻ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്, പ്രോപ്പർട്ടീസ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്, പ്രിപ്പറേഷൻ ആൽക്കൈൻസ്, പ്രോപ്പർട്ടീസ് അഡിഷൻ ഓഫ് വാട്ടർ, സൈക്ലിക് പോളിമറൈസേഷൻ, പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ, പ്രോപ്പർട്ടീസ് നൈട്രേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. ലാസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ നിന്ന് ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആസിഡ് റെയിൻ, വാട്ടർ പൊല്യൂഷൻ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD, ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫ്,
ഈ ടോപ്പിക്സൊക്കെയാണ് നമ്മളുടെ കെമിസ്ട്രിയുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഈ ടോപ്പിക്സും നിന്ന് മാത്രമല്ല ക്വസ്റ്റ്യൻസ് വരിക, ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ബാക്കിയുള്ള ടോപ്പിക്സിൽ നിന്നൊക്കെ വരും. ഈ ടോപ്പിക്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇതിൽ നിന്നായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് വരിക എന്നാണ് ഫോക്കസ് ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോക്കസ് ഏരിയ വെച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.